നീ എവിടെയായിരുന്നു കുറെ നേരമായിട്ട്? ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നല്ലോ. നിനക്കെന്താ ഉത്സാഹക്കുറവ് പോലെ? ഞാനിത് നിന്ന് കഴിയണവരെ ഒരു ടെൻഷൻ. ഇനി എന്ത് ടെൻഷൻ? ഒക്കെ റെഡിയല്ലേ? ചെക്കൻ ഇപ്പ എത്തും. അധികാരിയെ വിളിക്കാൻ കാറ് പോണം. ടെയ്ലർ ഒരു ടാക്സി വിളിച്ചിട്ട് അതുവരെ പോവാ. ഞാൻ പ്രത്യേകം വിളിച്ചിട്ടാ മൂപ്പര് വരണ്. കാറ് കൊണ്ടില്ലാണ്ട് മൂപ്പര് വരില്ല. ഇവിടെ കാറ് കയറില്ലല്ലോ, ഒരു പല്ലക്കാരിക്ക് സൗകര്യം. നാലാളെ ഇങ്ങോട്ട് അപ്പം കൊണ്ട് വരാം. പാലത്തിന്റെ ഇപ്പം വരെ കാറ് വരുമല്ലോ. പിന്നീട് നടന്നോളൂ അധികാരി. ആ വരിയ. അമ്മ വന്നില്ലേ? ഹലോ അയൽക്കാരാ, നാഗച്ചനം വായിക്ക ആരെയാ വിളിച്ചിരിക്കണേ? ആ അപ്പു ചേച്ചിയാരായിരുന്നു. ഈ വായിക്കുന്നത് കാണാൻ തന്നെ ഒരു കല്യായിരുന്നു. കാശത്തിരി അധികം കൊടുക്കണം. കച്ചേരിയല്ല, കല്യാണാണ് ഇവിടെ നടക്കുന്നത്. അത് ഞാൻ അറിഞ്ഞില്ല. ഏ ടാക്സി വിളിക്കാൻ പോയില്ലേ? സദ്യ ഗംഭീരാക്കണേ. വേഷായി ദേഹത്തിന് കൃഷ്ണൻകുട്ടിയോ? ഇയാള് സാമ്പാർ വെച്ച നാക്കിന് വെക്കാൻ പറ്റൂ. ആ തിരുവില്ലാമല ശങ്കരംബ്രാന്തിരായിരുന്നെങ്കിൽ കാശിത്തിരി ജാസ്തിയാവുന്നുള്ളൂ. സദ്യ പൊടി പിടിക്കും. ഇന്നാള് രാഘവൻ നായരുടെ ചെക്കന്റെ കല്യാണത്തിലെ ഇമ്പ്രാന്തിരുടെ സദ്യവട്ടം ഇപ്പോഴും ആവുന്ന് പോയിട്ട. ഇയാള് ടാക്സി പിടിക്കാൻ പോയില്ലേ? അപ്പഴേ ഒന്ന് തോന്നേ, ഒന്ന് തോന്നേ. ഇനി ചെക്കൻ ചെലപ്പോ വരുണ്ടാവില്ല എന്ന് വെച്ചാ. അല്ല, അങ്ങനെ സംഭവിക്കായില്ലല്ലോ. അകരത്തിന് വേറൊരാളെ കണ്ടു വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞോളൂ. അതേ അച്ഛനാരെ, അറിയോ നമ്മുടെ പാറോലിക്കാവിന്റെ പിന്നാമ്പറത്തുള്ള പൊട്ടക്കണ്ടിലെ ഒരു ശവം കിടക്കണം. നിറയെ കൂടിയിട്ടുണ്ട്. ആരാപ്പത് പാറോലിക്കാവിലെ പൊട്ടക്കണ്ടിൽ ചാടിച്ചത്? ചാടിച്ചത്തതോ അതോ കൊന്നിട്ട് കൊണ്ടിട്ടതോ ആർക്കറിയാം. അഞ്ജലി, മുല്ലപ്പൂ എവിടെ വെച്ചിരിക്കണ? അതിന്റെ എടുത്തോളൂ. മുല്ലപ്പൂ അത് വാങ്ങിപ്പിക്കാൻ പറഞ്ഞിരുന്നല്ലോ എന്നോട്. മറന്നോ? മറന്നിട്ടില്ല. നീ പെണ്ണിന് എന്താ പറ്റിയത്? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സംഗതി, ഞാനും ഭരതനുമായിട്ട് ചില്ലറ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ആപത്ത് നേരത്ത് അച്ചോന്നാരന് വേണം സഹായത്തിന്. ഇവിടെ ഇപ്പൊ ആപത്തല്ലല്ലോ, ആഘോഷമല്ലേ. രണ്ടൊന്നെ കാശിന് ചെലവില്ലാത്ത കാര്യമാണെങ്കില് അച്ചോന്നാരുണ്ടാവും മുമ്പില്. നടക്കും നടക്കും. അല്ല, അങ്ങോട്ട് 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 അങ്ങോട്ട്. അങ്ങനെ പൊക്കോളും, അങ്ങനെ പൊക്കോളും, ഇരുത്തോളും. അതെ, കൊട്ടക്കലായിട്ട് കണ്ട ശവം വേറെ ആരുടെ ഇല്ല, ഭരതമാനത്തെ മോന്റെ രഘുവിന്റെ. പോലീസ് നായൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ. കൊലപാതകാണോ കേക്കണേ? അതാ കഥ. ആപത്തേന്ന് ഞാൻ പറഞ്ഞപ്പോ എന്തായി വരേ? എന്റെ നാട്ടിൽ ഗുളികന ആരോ തല്ലുകൊന്ന് കിണറ്റിൽ ഇട്ടതാവുന്ന പറയണത്. ആവും വഴക്കും വട്ടാനും ഒഴിഞ്ഞ നേരണ്ടോ? അപ്പോഴേ അറിയാം അവന്റെ ആയുസിന് നീളമില്ലാന്ന്. അല്ലാച്ചോന്നാലെ, ഈ മരിച്ചത് ആരാ? ഈ കുട്ടികളുടെ ആങ്ങള. ആങ്ങള മരിച്ചെന്ന് കേൾക്കുമ്പോ എങ്ങനെ പെങ്ങളുടെ കല്യാണം നടത്തുക? നേരാണല്ലോ, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല. ഇനിയിപ്പൊ എന്താ വേണ്ടത് മഹേശ്വരമേ? കല്യാണം നിർത്തുക, അതിനല്ലേ വേണ്ടത്? കല്യാണം മാറ്റി വെച്ചിരിക്കുന്നു. കല്യാണം മാറ്റിയെന്ന് പറഞ്ഞാലെങ്കില് അത് പറ്റില്ല. ഇയാളല്ലാതെ തീരുമാനിക്കേണ്ടത്, ഇവിടെ കാരണന്മാരുണ്ട്. ഇത്രയും നാള് കാരണന്മാരെന്നെ കണ്ടില്ലല്ലോ. കല്യാണം നടക്കണം. ഉത്തച്ചി പെണ്ണിനെ അറിയാൻ പറയും. ഇക്കാരം പറയാള്, അയൽക്കാരന് കല്യാണം കൂടാനുള്ള അവകാശമുണ്ട്, സദ്യ ഉണ്ടാനുള്ള അവകാശമുണ്ട്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർ നടത്തുകയുള്ളൂ. അയൽക്കാരനായിട്ടല്ല ബോബി ഇവിടെ. അവൻ പറയുന്നതാ ശരി, കല്യാണം മുടക്കാൻ വയ്യ. എന്താ മഹേശ്വരമേ, നിങ്ങൾക്കുല്ലേ ബോധം? ഒന്നുമില്ലെങ്കിൽ ഒരേ ചോരയല്ലേ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? ആങ്ങനെ പേരേ ഉണ്ടായിരുന്നുള്ളൂ. കൊല്ലാൻ കണക്ക് ഇരുന്ന് ജീവിച്ചുള്ളവൻ ഒരു കണക്കിന് ഉപദ്രവം തീർന്നു എന്ന് കരുതല്ലേ? അങ്ങനെയാണ് തീരുമാനമെങ്കിൽ എനിക്ക് അതിൽ എതിർപ്പുണ്ട്. നാട്ടുമര്യാദ എന്നൊന്നില്ലേ, ഇങ്ങനെ കല്യാണത്തിന് കൂടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരേ വരെ അമ്മമ്മേ ഒന്ന് വിട്ടുവരൂ. എന്താ പറയൂ? പ്രായത്തിന്റെ ബഹുമാനമൊക്കെ തരണുണ്ട്. വേണ്ട വേണ്ടെന്ന് പലതവണ കരുതണു. ഇത്രത്തോളായ സ്ഥിതിക്ക് ഇനി വേണം. എന്താ ഇതുകൊണ്ട് മതിയാവില്ലെങ്കിൽ ഇനി എന്റെ കൈപ്പൊങ്ങും. മേലെങ്കിലും നോക്കില്ല, കല്യാണം നടക്കണം. മനസ്സിലായോ? ഗോപി വന്നേ.
ഇത്രത്തോളം ആയസിരിച്ച് ഗോപി പറഞ്ഞ എന്റെ ശരി. ഞാനിതെന്റെ ആദ്യം ആലോചിക്കാഞ്ഞിരുന്ന ആലോചിക്കണേ, ഇതൊരു പെൺകുട്ടിയുടെ ഭാവിയുടെ കാര്യല്ലേ. അതും ഈ ഗോപിയും അഞ്ജലിമോളൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയും എത്തിച്ചിട്ട് കല്യാണം നിർത്തണ്ട, തടക്കട്ടെ. മരിച്ചോര് മരിച്ചു, വേണമെങ്കിൽ അതിന്റെ പേരില് ഈ ചടങ്ങ് കഴിഞ്ഞ് ഒരു മിനിറ്റ് എണീറ്റ് നിന്ന് മൗനപ്രാർത്ഥന നടത്താം നമുക്ക്. എന്നാണ് വൈകിക്കേണ്ട, കുട്ടി ഇറങ്ങിക്കോളോ, അതായത് വായിച്ചോളോ. ഇന്ന് വേഗങ്ങൾ വരൂ, മുഹൂർത്തം തെറ്റും. ആ വിളക്കിൽ വരൂ, വിളക്കിൽ തരൂ, വളരെ ആലോചിച്ച് കരുപോ. രാഘവേഷൻ ഇപ്പോ വരണം, അവിടെ പോലീസുണ്ടാവുള്ളൂ. ആരോപിക്കാവുന്ന നായ നേരെ കടവിലേക്ക് പോയിട്ടുണ്ട്. ഒന്നും അധികം കുളം പോകുന്നേ ഒന്ന് ഒന്ന് ഉറക്കം വരണില്ലേ മുത്തശ്ശി? മേലിൽ നിന്നില്ലേ വരണുണ്ടാവുക? അപ്പൊ വെളുപ്പിനെ എത്തില്ലേ? വെളുക്ക ഇനിയുണ്ട് നേരം, വന്ന് കിടക്ക. മുത്തശ്ശി കിടന്നോളൂ. ഈ കുട്ടിയുടെ ഒരു തിരക്കം, നീ അഞ്ചു കൊല്ലം കാത്തിരുന്നില്ലേ ഇനിയെ? എന്നിട്ട് ഇനിയിപ്പോ ഈ രാത്രിയും കൂടി അവൻ ഇടങ്ങിയില്ലേ വരിക? വന്ന് കിടന്നോളൂ കുട്ടിയെ.